നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സപ്ലൈ അനാലിസിസ് എന്ന് പറയുന്ന വിഷയമാണ്. സപ്ലൈ എന്ന വാക്കിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മുടെ ഇനിയുള്ള കുറച്ച് വീഡിയോകൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സപ്ലൈ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പലരും സപ്ലൈ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും വിൽപ്പനയ്ക്ക് എത്തിയ സാധനങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ എന്ന രീതിയിലൊക്കെ പറയും അല്ലേ. അപ്പോൾ ഏകദേശം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സപ്ലൈ എന്ന് പറയുന്ന പദം. ഇറ്റ് റെഫേഴ്സ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് എ പ്രോഡക്റ്റ്, എത്ര അളവാണെന്നാണ് പറയുന്നത്. ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് എ ഗിവൺ പ്രൈസ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, ഒരു പ്രത്യേക വിലയ്ക്ക് എത്ര സാധനങ്ങളാണോ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായിട്ട് എത്തുന്നത് അതിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഉദാഹരണം, 10 രൂപയ്ക്ക് 10 രൂപയുടെ പേനയാണ് ഞാൻ വിൽക്കുന്നതെങ്കിൽ 10 രൂപയാകുമ്പോൾ ഞാൻ എത്ര പേനയാണ് വിൽക്കാൻ വേണ്ടി തയ്യാറായി മാർക്കറ്റിൽ എത്തിയിട്ടുള്ളത്, അതിനെയാണ് എൻ്റെ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം സപ്ലൈയെ അഫക്റ്റ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ടല്ലേ. ഞാനൊരു ഉൽപ്പാദിപ്പിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ മെഷീന്, എനിക്കുള്ള കറണ്ട്, ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. എൻ്റെ ഉൽപ്പാദനം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്ര ഞാൻ മാർക്കറ്റിൽ എത്തിക്കുന്നു എന്നത് പല കാരണങ്ങളുണ്ട്. പക്ഷേ നമ്മളിവിടെയും നമ്മൾ അതിനെ ഒന്ന് ചുരുക്കാൻ പോവുകയാണ്. എൻ്റെ സ്കോപ്പ് ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് വിലയും സപ്ലൈ, ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിലുള്ള ബന്ധം മാത്രമേ നമ്മൾ ചുരുങ്ങി ചുരുങ്ങി പഠിക്കാനായിട്ട് പോകുന്നുള്ളൂ. അതിനെയാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതർ തിങ്സ് റിമൈനിങ് അൺചേഞ്ച്, റിമൈനിങ് അൺചേഞ്ച്, മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തൽക്കാലം പരിഗണിക്കാതെ എന്ത് സംഭവിക്കുന്നു? വില കൂടുമ്പോൾ ഞാൻ കൂടുതലാണോ സപ്ലൈ ചെയ്യുന്നത് അതോ കുറവായിരിക്കുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്നോടൊരാൾ പറയാണ് സാറെ, സാറിൻ്റെ പേനയ്ക്ക് ഞാൻ 2 രൂപ തരാം എന്ന് പറഞ്ഞു. സാർ ഉൽപ്പാദിപ്പിക്കുന്ന പേനയ്ക്ക് 2 രൂപ തരാം. അപ്പം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ നോർമലി ചിന്തിക്കും 2 രൂപയ്ക്കൊന്നും ഞാൻ എൻ്റെ സാധനം കൊടുക്കുന്നില്ല. സാറിൻ്റെ പേനയ്ക്ക് 5 രൂപ തരാം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറേ സാധനം ഉണ്ടായിരുന്നു, അഞ്ച് പേന വിൽപ്പനയ്ക്ക് വെച്ചു. ഓക്കെ, എന്നോട് പറയാണ് സാറിൻ്റെ ഒരു പേനയ്ക്ക് 20 രൂപ വെച്ച് തരാം. അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലിരുന്ന മുഴുവൻ സാധനവും വിൽക്കാനായിട്ട് ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവരും അല്ലേ. ഓക്കെയാണേ, അപ്പോൾ എന്ത് സംഭവിച്ചു? വില കൂടുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കമ്മോഡിറ്റിയുടെ അളവ് മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവരാൻ തയ്യാറാകുന്നു. ഈ ബന്ധത്തെയാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. മറ്റ് ഫാക്ടേഴ്സ് എല്ലാം അതുപോലെ തന്നെ നിൽക്കുകയാണ് എങ്കിൽ വാട്ട് ഹാപ്പൻസ് വെൻ പ്രൈസ് ഇൻക്രീസസ്? വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓൾസോ ഇൻക്രീസസ്. നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന സാധനത്തിൻ്റെ അളവ് കൂടുന്നു. ഈ ഒരു പോസിറ്റീവ് ബന്ധമാണല്ലേ. വില കൂടുന്നു, കൂടുതൽ സാധനങ്ങൾ നിങ്ങൾ മാർക്കറ്റിലേക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. വില കുറയുമ്പോൾ നിങ്ങൾ വിൽക്കുന്ന സാധനങ്ങളുടെ അളവ് കുറയ്ക്കുന്നു. പോസിറ്റീവ് ബന്ധം, ഡിമാൻഡിനെ പോലെയല്ല. ഡിമാൻഡിൻ്റെ കാര്യത്തിൽ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയായിരുന്നു, ഇവിടെ വില കൂടുമ്പോൾ സപ്ലൈ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഒരു പോസിറ്റീവ് ബന്ധമാണ്, പോസിറ്റീവ് ബന്ധമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെയാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. എന്താ ലോ ഓഫ് സപ്ലൈ? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ റിമെയിൻ അൺചേഞ്ച്ഡ്, മറ്റ് ഘടകങ്ങളൊക്കെ ചേഞ്ച് ചെയ്യത്തില്ല, ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമ്മോഡിറ്റി വേരീസ് ഡയറക്ട്ലി വിത്ത് ഇറ്റ്സ് പ്രൈസ്. പ്രൈസുമായിട്ട് നേരിട്ട് ബന്ധമാണ് എന്തിന് സപ്ലൈക്കുള്ളത്. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ ചേഞ്ച് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേപോലെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എന്താന്ന് നോക്കിക്കേ. ആസ് പ്രൈസ് ഇൻക്രീസസ്, വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസസ്. ഒക്കെ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് വൈസ് വെർസ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചുമാണ് അല്ലേ. വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡും കുറയുന്നു. അപ്പോൾ ആ ബന്ധം നേരെ തിരിച്ചുമുണ്ട്. ഇനിയും ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയത്തില്ല എന്താ സപ്ലൈ ഷെഡ്യൂൾ, സപ്ലൈ കർവ് എന്നൊക്കെ. ഡിമാൻഡ് പഠിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലേ. അപ്പം സപ്ലൈ കർവും സപ്ലൈ ഷെഡ്യൂളും, ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, ഇങ്ങനെ ടേബിളാക്കി നമ്മൾ പറയുന്നതിനെയാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ടേബിളിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കേ. പ്രൈസ് കൊടുത്തിട്ടുണ്ട്, സപ്ലൈ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് 5 ആയിരുന്നപ്പോൾ ഞാൻ എത്ര സപ്ലൈ ചെയ്തെന്ന് നോക്കിക്കേ. ഒന്നും സപ്ലൈ ചെയ്തില്ല, മുതലാവത്തില്ല. പ്രൈസ് 10 ആയപ്പോൾ ഞാൻ 7 സാധനം സപ്ലൈ ചെയ്തു. പ്രൈസ് 15 ആയപ്പോൾ 16, പ്രൈസ് 20 ആയപ്പോൾ 28, പ്രൈസ് 25 ആയപ്പം 43 സാധനം സപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ മനസ്സിലാകുന്നത്? വെൻ പ്രൈസ് ഇൻക്രീസസ്, പ്രൈസ് കൂടിയപ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓൾസോ ഇൻക്രീസസ്, ക്വാണ്ടിറ്റി സപ്ലൈഡും ഇൻക്രീസ് ചെയ്തു എന്നത്. അപ്പോൾ ഞാനിത് ഗ്രാഫിലൂടെ, ഇതിനെയാണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനിയൊരു കർവ് ഉപയോഗിച്ച് കാണിക്കാൻ പോവാണേ. കർവിൻ്റെ എക്സ് ആക്സിസിൽ എന്താണെന്ന് നോക്കിക്കേ. ഇതാണ് നിങ്ങളുടെ എക്സ് ആക്സിസ് സപ്ലൈ ആണ്. വൈ ആക്സിസിൽ എന്താണെന്ന് നോക്കിക്കേ, പ്രൈസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താന്ന് നോക്കിക്കേ.
പ്രൈസ് P1 കുറച്ച് പ്രൈസ് പ്രൈസ് കുറവായിരുന്നപ്പോൾ ഞാൻ എത്രയാണ് സപ്ലൈ ചെയ്തതെന്ന് നോക്കിക്കെ Q1 കുറച്ചേ സപ്ലൈ ചെയ്തിട്ടുള്ളൂ, കാരണം മുതലാവത്തില്ല. പ്രൈസ് എന്നോട് പറഞ്ഞു P2 പ്രൈസ് തരാം, പ്രൈസ് കൂടുതൽ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്ര സപ്ലൈ ചെയ്തെന്ന് നോക്കിക്കെ Q2 അളവ് സപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ ലൈൻ രണ്ടും കൂടെ ചേർത്ത് വരച്ച് നോക്കിക്കെ സപ്ലൈ കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ദേ സപ്ലൈ കർവ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ വരയ്ക്കുവാണ്. ഇതാണ് നിങ്ങളുടെ എക്സ് ആക്സിസ്, ഇതാണ് നിങ്ങളുടെ വൈ ആക്സിസ്. നിങ്ങളോട് പറയാണ് പ്രൈസ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു, P1 ആണ് പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര സപ്ലൈ ചെയ്തു, Q1 സപ്ലൈ ചെയ്തുള്ളൂ. ഓക്കെ, നേരെ മറിച്ച് നിങ്ങളോട് പറയാണ് പ്രൈസ് കൂട്ടിത്തരാം, വില നല്ലതായിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ P2 തരാമെന്ന് പറഞ്ഞു, P2 പ്രൈസ് തരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര സപ്ലൈ ചെയ്തു, Q2 സപ്ലൈ ചെയ്തു. ഇത് രണ്ടും കൂടെ ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് സപ്ലൈ കർവ് കിട്ടി. അപ്പോൾ സപ്ലൈ കർവിൻ്റെ ഷേപ്പ് എന്താണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരുന്നു, നേരെ താഴോട്ടായിരുന്നു അല്ലേ. ഇവൻ പോസിറ്റീവ് ആയതുകൊണ്ടാണ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവ്. അപ്പം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു സ്ലൈഡ് ഞാൻ കൊടുത്തിട്ടുള്ള എന്താ നോക്കിക്ക്, എക്സ് ആയിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു, വൈ എന്താണെന്നുള്ളത് ആ ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കി മനസ്സിലാക്കി എഴുതുക. ഇതിനകത്ത് ഞാൻ എന്താ സപ്ലൈ ഷെഡ്യൂൾ, ഷെഡ്യൂളിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇത് അതുപോലെ കാണാതെ പഠിക്കണമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്, കാണാതെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള സ്വന്തം എക്സാമ്പിൾ വെച്ച് കൊടുക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, പ്രൈസ് കൂടിയപ്പോൾ 5-ൽ നിന്ന് 10 ആയി, 10-ൽ നിന്ന് 15 ആയി, പ്രൈസ് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു, ക്വാണ്ടിറ്റി സപ്ലൈഡും കൂടി, 0-ൽ നിന്ന് 7 ആയി, 7-ൽ നിന്ന് 16 ആയി വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു പോസിറ്റീവ് ബന്ധം ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു, നിങ്ങളുടെ കർവും അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് ഇങ്ങനെ പോകുന്ന കർവാണ്. ഇതാണ് നിങ്ങളുടെ സപ്ലൈ കർവിൻ്റെ ഷേപ്പ്, അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. താങ്ക് യു.